അത്ര തീവ്ര വ്യാപനമാണ് നമ്മൾ ഇപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്നത്. പക്ഷെ അടച്ചിടൽ ഒരു പരിഹാരമാകുന്നില്ല. നമ്മൾ ഈ ഘട്ടത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കരുതേണ്ടത്? അതായത് കോവിഡോടൊപ്പം ജീവിക്കുക എന്നുള്ള ഈ സാഹചര്യത്തിൽ ശരിക്കും നമുക്കിത് അനിവാര്യം അല്ലെങ്കിൽ ഒരു ഒഴിവാക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് കോവിഡിനോടൊപ്പം ലോകം ജീവിക്കുക എന്നുള്ളത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട, വാക്സിൻ ഇല്ല എന്ന് പറയുമ്പോഴും ഇന്നലെ ന്യൂ ഇന്ത്യൻ ജേർണൽ ഓഫ് മെഡിസിൻ്റെ അകത്ത് ന്യൂ ഇംഗ്ലണ്ട് ജേർണൽ ഓഫ് മെഡിസിൻ്റെ അകത്ത് ഒരു പഠനം വന്നിട്ടുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. അവർ പറഞ്ഞിരിക്കുന്നത് വാക്സിൻ വരുന്നത് വരെ നമുക്കുള്ള വാക്സിൻ എന്നുള്ളത് മാസ്ക് ആണെന്നാണ്. അത് കഴിഞ്ഞ ദിവസം നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം 90% അടുത്ത ആളുകൾ പുറത്തിറങ്ങുമ്പോൾ മാസ്ക് ധരിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും നമ്മൾ മാസ്ക് ശരിക്കായി പ്രോപ്പറായി ധരിക്കുന്ന സാഹചര്യം അല്ലെങ്കിൽ താടിക്ക് മാസ്ക് ധരിക്കുന്ന സാഹചര്യം അതൊക്കെ വലിയൊരു പ്രശ്നം തന്നെയാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. പക്ഷെ മാസ്കിനെ കുറിച്ചുള്ള പുതിയ കണ്ടുപിടുത്തം എന്ന് പറയുന്നത് മാസ്ക് ധരിച്ചു കഴിഞ്ഞാൽ നമുക്ക് രോഗവ്യാപനം കുറയുമെന്ന് മാത്രമല്ല രോഗം ലഭിച്ചാൽ തന്നെ ഒരാൾക്ക് രോഗം കിട്ടിയാൽ തന്നെ അത് മൈൽഡ് രോഗമായിരിക്കും എന്നുള്ളതാണ്. അസിംപ്റ്റമാറ്റിക്കോ അല്ലെങ്കിൽ രോഗലക്ഷണങ്ങൾ കുറവോ അല്ലെങ്കിൽ തീവ്രത കുറഞ്ഞ വൈറസ് ആയിരിക്കും, തീവ്ര കുറഞ്ഞ രീതിയിലാണ് കിട്ടുക, വൈറസ് അല്ല തീവ്ര കുറഞ്ഞ അസുഖമാണ് നമുക്ക് കിട്ടുക എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ മുമ്പിൽ മാർഗങ്ങൾ ഇല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അടച്ചു പൂട്ടുക എന്നുള്ളത് ഒരിക്കലും പൂർണ്ണമായിട്ടും നമുക്ക് വാക്സിൻ വരുന്നവരെ അടച്ചു പൂട്ടുക എന്നുള്ളത് പ്രായോഗികമല്ല. അപ്പൊ ആ ഘട്ടത്തിൽ നമുക്കുള്ള മാർഗം എന്ന് പറയുന്നത് കോവിഡിനോടൊപ്പം ജീവിക്കുമ്പോൾ നമ്മളുടെ 3 C's ഒഴിവാക്കാൻ ഇപ്പം പറയുന്നത്. 3 C എന്ന് പറയുമ്പോൾ ഒന്ന് ക്ലോസ്ഡ് ആൻഡ് കൺഫൈൻഡ് സ്പേസസ്, അതായത് ആളുകൾ ക്ലോസ് ആയിട്ടിരിക്കുന്ന, അതായത് അടച്ചിട്ട മുറികളിൽ രോഗവ്യാപനം ഉണ്ടാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമുള്ളത് അടച്ചിട്ട മുറികളും ചെറിയ മുറികളും AC മുറികളൊക്കെയാണ് ഈ കോവിഡ് വ്യാപനത്തിൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് ക്ലോസ്ഡ് ആൻഡ് കൺഫൈൻഡ് സ്പേസ് ഒഴിവാക്കുക. രണ്ടാമത്തെ കാര്യം തന്നെ ക്രൗഡഡ് പ്ലേസ് ഒഴിവാക്കുക. ഇപ്പൊ നമ്മൾ കാണുന്ന ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്തിന്റെ കാരണമായി കഴിഞ്ഞാലും എങ്ങനെയായി കഴിഞ്ഞാലും ആൾക്കാർ ക്രൗഡ് ചെയ്യുന്ന സാഹചര്യം ഒഴിവാക്കണം. അതാണ് കേരളത്തെ സംബന്ധിച്ച ഒരു ഭീതിജനകമായ സാഹചര്യം ഉള്ളത്. ആളുകൾ കൂടുന്നു, എന്തായാലും ആളുകൾ കൂടുന്ന ഒരു സാഹചര്യം ഉണ്ട്. അത് കല്യാണത്തിനായാലും വീടുകളിലായി മരണത്തിനായി കഴിഞ്ഞാലും പ്രക്ഷോഭങ്ങൾ കഴിക്കഴിഞ്ഞാലും ആൾക്കാർ കൂടുന്നൊരു സാഹചര്യം ഉണ്ട്. അതൊരു ക്രൗഡഡ് പ്ലേസസ് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി പറ്റണം. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ക്ലോസ് കോണ്ടാക്ട് സെറ്റിംഗ്. ഇപ്പൊ ഓഫീസുകളായി കഴിഞ്ഞാലും നമ്മൾ എന്താ ചെയ്യുന്ന വെച്ചാൽ നമ്മളുടെ ഓഫീസുകൾ എന്ന് പറയുന്നത് നമ്മളുടെ സുരക്ഷാ വലയത്തിന്റെ അകത്തുള്ള സ്ഥലങ്ങളല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ സുരക്ഷാ വലയം എന്ന് പറയുമ്പോൾ എന്റെ പാരന്റ്സ്, എന്റെ കുട്ടികൾ, അതാണ് എന്റെ സുരക്ഷാ വലയം. അതിന്റെ പുറത്ത് ആരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ സാമൂഹിക അകലം പാലിക്കുകയും മാസ്ക് ധരിക്കുകയും കൈകൾ ശുചീകരിക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കണം. അവിടെ നമ്മൾ മിക്കവാറും സ്ഥലങ്ങളിൽ സംഭവിക്കുന്ന പല സ്ഥലത്തും ഓഫീസുകളിൽ എപ്പിഡമിക് ഉണ്ടായി പരിശോധിച്ചപ്പം മറ്റെല്ലാ സമയങ്ങളിലും മാസ്ക് ധരിക്കുകയും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. അപ്പൊ അങ്ങനെ ക്ലോസ് കോണ്ടാക്ട് സെറ്റിംഗിൽ രോഗവ്യാപനത്തിന് സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ നമ്മൾ ഈ ഘട്ടത്തിൽ ഓരോ സാധനവും ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും വളരെ സൂക്ഷിച്ച് ചെയ്തു കഴിഞ്ഞാൽ രോഗവ്യാപനത്തിന്റെ വേഗത നമുക്ക് കുറക്കാൻ വേണ്ടി പറ്റും. നമ്മൾ ഈ നമ്പറുകൾ പേടിപ്പിക്കേണ്ടതില്ല. 3000 4000 എന്നുള്ള നമ്പറുകൾ നമ്മൾ പേടിപ്പിക്കേണ്ടതില്ല. നമ്മുടെ രോഗവ്യാപനത്തിന് വേഗത കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് മരണങ്ങൾ കുറച്ചു നിർത്താൻ തന്നെ സാധിക്കും.